നമുക്ക് ഡിസ്കോർഡ് നോക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഹായ് ഗൈസ്. അപ്പം എല്ലാവർക്കും ടിവിയുടെ മറ്റൊരു മീറ്റിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം 21 പേരല്ലേ ഇപ്പൊ ടോട്ടല്, 22 21 പേരുള്ള ഗാംഗിൽ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെ വേണം. അപ്പം നമ്മൾ ഒരാളെ മാറ്റുമ്പോ, സിറ്റിയിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കിന് നിങ്ങൾക്കറിയാലോ, രണ്ട് പേരുടെ കഴിവുള്ളവരെ കഴിവില്ലാത്തവരെ മാറ്റിയിട്ട് നമ്മൾ കഴിവുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതാണ് നോക്കണം. പിന്നെ സിറ്റിയിൽ അവൈലബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ മാറ്റിയിട്ട് അവൈലബിലിറ്റി ഉള്ളവരെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഇപ്പം ബെല്ലാരി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെയാണ്. അതിപ്പോ ടിവിയിലാണെങ്കിലും ബെല്ലാരിലാണെങ്കിലും, ഇപ്പൊ ടിവിയെ ബാബു എന്ന് പറഞ്ഞാലും ബെല്ലാരി ബാബു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുപോലെ ടിവിയെ മെന്നി എന്ന് പറഞ്ഞാലും ബെല്ലാരി മെന്നി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ചെറിയ വ്യത്യാസമുള്ള ഒരു തോന്നുന്നു അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബെല്ലാരി ഇത്രയും നാൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് രായൻ ഒറ്റയ്ക്കാണ്. അവർക്കൊരു ലീഡർ എന്ന് പറയുമ്പോ ബെല്ലാരിക്ക് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ടിവിയിൽ ഇരുന്നുകൊണ്ട് എന്തായാലും രായൻ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ട് ബെല്ലാരി പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കൂലേ? സജഷൻ എങ്ങനെയുണ്ട് ബാക്കിയുള്ളവരെ അടുത്ത്? നീ സംസാരിച്ചപ്പോഴാണ് ഞാൻ അലീനയുടെ കാര്യം ഓർത്തത്. നിന്റെ പെണ്ണും പിള്ള അവിടെ ഉള്ളതുകൊണ്ട്, നിന്റെ പെണ്ണും പിള്ള അവിടെ ഉള്ളതുകൊണ്ട് നിനക്ക് എല്ലാത്തിനും സൗകര്യം ബെല്ലാരി വീട്ടിൽ തന്നെ അല്ലേ? അങ്ങനെയാണെ ബാബുനെ വിടേണ്ടി വരും ബെല്ലാരിലേക്ക്. മെമ്പേഴ്സിനെ കൂട്ടാ നിന്നെ കൂട്ടത് പറ്റൂല. എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ ടിവിയിലാണ്. ആണോ അല്ലെ താല്പര്യം ഉണ്ടോ ബാബുന്? മാറിയോ? അപ്പൊ ഇനി കുറച്ച് സീരിയസ് ആയിട്ട് കാര്യം പറയാണ്ട് തമാശ ആക്കരുത്. സോ നിങ്ങൾക്കറിയാം, ടിവിയുടെ ഫോർമേഷൻ തൊട്ടേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഇവനെയാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. താമസത്തിന് കാരണം ചോദ്യം മുടളി ലേറ്റ് ആയത് എന്താടാ? ബെല്ലാരി സിംഗം അവന്റെ പേരിലൊരു ഗത്ത് ഇറക്ക്. ഇത് ആർക്ക് ചെയ്യും? വേറെ ആർക്ക് ചെയ്യും ഇത്ര അടിപൊളിയായിട്ട്? ബെല്ലാരി സിംഗം, ബെല്ലാരി സിംഗം, ഇതാണ് ഇങ്ങോട്ട് നിന്റെ ഐഡന്റിറ്റി. അതാണ് മനസ്സിലായ ബെല്ലാരി സിംഗം. അതെ 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 അതെ, ടിവിക്ക് വേണ്ടി അവിടെ നിന്നും എന്തായാലും നിനക്ക് ഇത് തരാൻ ഉറപ്പായിട്ടും പറ്റും. ആ അപ്പൊ കാര്യത്തിലേക്ക് വിടാം, കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ടിവിയുടെ ഫോർമേഷനിൽ ഫസ്റ്റ് ടിവിയിൽ നിന്ന് പോകുന്ന ആരാണ് ഞാൻ പറയാം. ടിവിയുടെ ഫോർമേഷൻ തൊട്ട്, അതായത് ഇന്ന് ടിവിയെ ഒരു ഗ്യാങ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ, അതിൽ ഇനിഷ്യലിൽ നമ്മുടെ ഗൺ സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ പെർഫോം ചെയ്തൊരു ഫാമിലി മെമ്പറാണ് ടിവിയിൽ നിന്ന് ബെല്ലാരിലോട്ട് ഫസ്റ്റ് പോകുന്നത്. അപ്പം നമ്മുടെ കീരിയെ ബെല്ലാരിലേക്ക് മാറ്റുകയാണ് തൽക്കാലത്തേക്കിന്. സോ കീരിക്ക് ഒരു ജോലിയായി. സോ ജോലിക്ക് പോകണം കീരിക്ക്. ബാംഗ്ലൂരാണ് ജോലി, അപ്പൊ ഇനാക്റ്റീവ് ആയിരിക്കും. കീരിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഇൻഫോം ചെയ്തിരുന്നു. അപ്പം കീരിയെ നമ്മൾ ബെല്ലാരിയിലേക്ക് ഇടുകയാണ്. സോ എന്ന് ആക്റ്റീവ് ആവുന്നോ കീരി, എന്ന് ആക്റ്റീവ് ആവുന്നോ തിരിച്ച് ആക്റ്റീവ് ആവുന്നോ, അന്ന് ബാബുവിനെയോ മിന്നിയോ എല്ലാം എടുത്ത് ബെല്ലാരിയിൽ ഇട്ടിട്ട് തിരിച്ച് കീരിയെ എടുത്ത് ഞാൻ ഇതിലിടുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ ടിവി എന്ന് പോകുന്നത് മെന്നിയാണ്. അപ്പൊ മെന്നിക്കെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് അറിയാലോ ഗൈസ്, മീൻസ് ഒരു സമയം വരെ ഗെയിമിൽ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇനി കുറെ കാര്യങ്ങൾ ഒക്കെ, മെന്നിയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാവും ഉടനെ.
അപ്പൊ അതിന്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് മെന്നിക്ക് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മള് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. മെന്നി എടാ ഒരു റീത്തോ എന്തെങ്കിലും കൊടുത്താൽ വിളിക്കാം. ഇത്ര നാളെ മെന്നി സ്റ്റെയറിന്റെ അടിയിൽ പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ആള് ടി വി പോകുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ബോബോയ് ആണ്. അപ്പൊ ബോബോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛനൊക്കെ മരിച്ചു പോയതുകൊണ്ട് അവന് വീട്ടിലത്തെ കുറെ കാര്യങ്ങള് ഏറ്റെടുക്കേണ്ട വന്നു. സോ അപ്പൊ അവന് എന്തോ ഷോപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അവന് സ്റ്റഡീസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ബോബോയ് ആയിരിക്കും മൂന്നാമത് പോകുന്നത്. മെന്നിക്ക് എങ്ങനെയാണ് ഇഎംഎസ്സി വേക്കൻസി ഉണ്ടോ? ഹലോ, അവിടെയും കഴിവ് ഇറസ്പോൺസിബിൾ. നിനക്ക് ലേറ്റ് ആയിട്ട് വരുന്ന ആണോ അമ്പത്തൂര്? നിനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏറ്റവും ലാസ്റ്റിൽ വരും. വർത്താനം അടിക്കാൻ വേണ്ടി മാത്രം ലാസ്റ്റിൽ വന്ന് വന്ന് കേറും. വലിഞ്ഞ് വലിഞ്ഞ് കേറി വരും ഓരോത്തന്മാര്. ഒരു ഗുണം ഒരു ഗുണവും ഇല്ല ഒന്നുമില്ല ഇരിക്കും. ലാസ്റ്റ് വന്ന് കണ്ണാടി കണ്ണാടി ഉറ ഉറ കണ്ണാടി എന്റെ മണി ടർഫിന്റെ പ്ലാനിങ് ഓർത്തോർത്തിരിക്കുകയോ? അയ്യോ സോറി, പുതിയ പ്ലാൻ കിട്ടിട്ടെ, ഞാൻ അതിന്റെ വന്നില്ല, തിരിച്ചെത്തിയില്ല. ഞാൻ അവിടെ അടുത്ത ടർഫിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണോ മാനേജോണ്ടിരിക്കുന്നു. ഉത്തരവുണ്ട്, ഒന്നും പറയല്ല. അമ്പത്തൂര നിന്റെ അടുത്തൊന്നും പറയല്ല, നിന്റെ അടുത്തൊന്നും എനിക്ക് ഒന്നും പറയല്ല, ഒന്നും പറയല്ല. പച്ചമുടി വെച്ച ഒരാ ഗ്യാങ്ങിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? പച്ചമുടി വെച്ച തീട്ട പട്ടീനെ ഇറക്കി വിട്ടോ? നിനക്കത് വയറുവേദനയാ, കക്കൂസി പോണ നിനക്ക്. കുടുംബ സ്വത്ത് അല്ല ഇത് കേട്ടാ. ഇങ്ങോട്ട് പറയില്ലടാ, ഇങ്ങോട്ട് പറയില്ലടാ, ഇങ്ങോട്ട് പറയില്ല. അവിടെ ഇല്ല, അവിടെ ഇല്ല, അവിടെ നിന്നാ നീ ഇരിക്കണ്ടത്. നീ അവിടെ അപ്പൊ സരക്കെ നമ്മള് മൂന്നുപേരെ ടി വി എടുത്ത് മാറ്റി. മെന്നി, ബോബോയ്, കീരി അവരെ നമ്മള് തൽക്കാലം ബെല്ലാരിയിലേക്ക് ഇട്ടേക്കിട്ടുണ്ട്. അപ്പൊ പറ പറ ചന്ദ്ര. അതാ ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ മാറ്റുള്ളൂ. ഇവര് തിരിച്ച് ആക്റ്റീവ് ആയാൽ ലാസ്റ്റ് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ എണ്ണം ഇനി ഇതിനകത്ത് കൂടുവാണെങ്കിൽ അവരെ മാത്രമേ മാറ്റത്തുള്ളൂ. പിന്നെ സിറ്റിയിൽ വന്നിട്ട് ഗ്യാങ് സിറ്റുവേഷൻ ഉള്ളപ്പോ കറങ്ങി നടക്കുന്നവന്മാരെല്ലാം ഞാൻ നോക്കി വെക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഞാൻ നോക്കി വെക്കുന്നുണ്ട്. ചെങ്കണ്ണന്മാരെ, മുടി വളർത്തിയവന്മാരെ, മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവന്മാരെ, എല്ലാവന്മാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറയാം. നമ്മള് രണ്ടുപേരെയാണ് ടി വിയിലേക്ക് എടുക്കുന്നത്. ഞാൻ മെന്നിയെ മാറ്റുന്നില്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ രണ്ടുപേരെയാണ് ടി വി എന്ന് മാറ്റുന്നത്. അപ്പൊ ഒരാളെ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരാളെ ഞാൻ അനൗൺസ് ചെയ്യുന്നുള്ളൂ. ഒരാളുടെ കാര്യത്തിൽ കൺഫർമേഷൻ എനിക്ക് എടുത്തിട്ടില്ല. അപ്പോ മെന്നി ഒന്ന് മാറില്ലേ, ഈ കെട്ടിപ്പിടി വേറെ ആർക്കെങ്കിലും കൂടെ മാറില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മെമ്പർ, അതായത് നമ്മുടെ ആദ്യത്തെ മെമ്പർ, ഒരു ചാൻസ് എനിക്ക് ബെല്ലാരി എന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ബെല്ലാരി എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ചെറുക്കനാണ്, പിള്ളേരാണ് അതിനകത്തുള്ള എല്ലാം. സോ വിത്ത് ഓൾ റെസ്പെക്ട്, ബെല്ലാരി ഗുലാനെ ഞാൻ ടി വിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ ബെല്ലാരി ഗുലാനെ ഒന്ന് വിളിച്ചു വരുത്തിയടാ. ഒരുപാട് കഷ്ടപ്പെട്ട പിള്ളേരാണ് ഗൈസ്, ഒരുപാട് കഷ്ടപ്പെട്ട പിള്ളേരാണ്.
ലെവി എന്റെ കൺസിഡറേഷനിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്, പക്ഷെ അവന് പുറത്തെന്തോ പോണോന്ന് പറഞ്ഞു. അല്ലേ, ലെവിക്ക് എന്തോ പുറത്ത് പോണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനും ഗൺ പവറും എല്ലാം ഇഷ്ടപ്പെട്ടത് ഇവന്റെ ആണ്. ലെവിയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫർമേഷൻ ചെയ്യട്ടെ. സർഗേ, പുതിയ ടൈറ്റിൽ ഇടും. സർഗേ, എനിക്ക് എനിക്കൊരു സജഷൻ വേണം. എനിക്ക് രണ്ടുപേരെയാണ് ഇതേപോലെ അവൻ തന്നത്. പറയുകയാണെങ്കിൽ പോകുന്ന ഒരു കഴിവുള്ള ഒരാളെ കൂടി വെച്ച് അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൂടി എടുക്കുന്നതിന് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ഇവിടെ ഉള്ളതിൽ എല്ലാവർക്കും 1v1 എടുക്കാനുള്ള കൺപോറൊക്കെ ഉണ്ട്. അതല്ല സീൻ, ഇവിടെ ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോ ഒരാൾ ഒരു സ്ഥലത്ത് കുത്തിയാ അടുത്ത സ്ഥലത്ത് കൊണ്ട് കുത്തി അടിക്കാൻ ട്രിക്കിനെ പോലെയൊക്കെ ബുള്ളറ്റിനെ പോലെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണമെങ്കിൽ അത് പി ഡി കളിക്കുന്നവർക്കേ ഉള്ളൂ. അവർക്കാണ് ഈ മാറി മാറി കളിച്ച് സീനുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. തക്കാളി ബിജു സാറിനെ ഇവിടെ പിള്ളേർ പറയുന്നുണ്ട്. തക്കാളി ബിജു സാറ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടാ, അവൻ വന്നോ. ഓക്കെ ഓക്കെ, എല്ലാരും പിള്ളേരെല്ലാം വിളിക്കേ. ഞങ്ങള് വിളിച്ചിട്ടേ അങ്ങോട്ട്, ഞങ്ങള് വിളിക്കുമ്പോ നിങ്ങള് വരണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ കേട്ടോ. ടി വി മെമ്പേഴ്സ് എല്ലാം അപ്പുറത്ത് ബെല്ലാരിയാ. വാ വാ, ഒരുത്തനെ ഇതാക്കാൻ വേണ്ടി എത്ര പേര് അമ്മര് മൊത്തം വന്നണ്ടാ. നിന്നാണ് അമ്മ രാജ്യം ആദ്യമായിട്ട് ഇപ്പൊ സിറ്റി വരുന്നത്. ബൂട്ട് റുപ്പീസ് ഒക്കെ വിളിച്ച് പട്ടിപ്പച്ചത്തടത്ത പോലും വരത്തില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? അലീന എന്ത് പറയുന്നു? സുഖല്ലേ അലീന? അലീന ഇവിടെ ആയിരുന്നല്ലേ? അലീന വന്നില്ലേ? ഞാൻ അതാ പേര് മാറിപ്പോയാട്ടാ, അലീന അലീഷ പെട്ടെന്ന് മാറിപ്പോയാ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഒരാളെ ക്ഷണിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഗുലാനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങേറ്റത്തേക്കുന്നതിന്റെ കൈയടി കണ്ടാ അറിയാം അവന് തീരെ താല്പര്യമില്ല. മടിച്ചു മടിച്ച് അടിക്കണ കേട്ടാ. അപ്പൊ ഇതിനകത്ത് ഏതാ ഗുലാൻ? ഏതാനത്? ഓ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഗുലാൻ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഗുലാനെ ഓനെ, പക്ഷെ ഇത്രേ നാള് ടിവിക്ക് പുറത്ത് നിന്ന് ടിവിക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്തതിന്, ഓ ഇവന്റെ തുള്ളിച്ചാട്ടം, അവന്റെ ഇവന്റെ ഓവർ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ഇവന് കേറണോ. അത്രേ ഉള്ളു, ചുമ്മാറണം. അപ്പൊ ഗുലാനെടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നമ്മള് വെളിയിൽ നിന്ന് ഇത്രയും നമുക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യാന്ന്. അപ്പൊ ഗുലാനെ, നിന്നെ നമ്മൾ ടിവിയെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിനക്ക് ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന് അവരുടെ അടുത്തോട്ട് ചെല്ലാം. റേഡിയോ ഒന്ന് കൈവിടുന്നില്ല തിരക്കെ. ആ റേഡിയോടെ വരുന്നുണ്ട്, ചെറുക്കും വരുന്നുണ്ട്. നിങ്ങളും വാ, നിങ്ങളും വാ, നിങ്ങളും വാ. എടാ, അപ്പൊ അപ്പൊ വാ, അപ്പൊ വാ ഗുലാനെ. അപ്പൊ ഗുലാനെ എടാ, മിണ്ടാ എടാ എടാ. അപ്പൊ ഗുലാനെ വാ വാ വാ, അകത്തോട്ട് വാ, അകത്തോട്ട് വാ. വെൽക്കം വെൽക്കം ടു ടി വി. എടാ ഒരു ബെല്ലാരി, എല്ലാരും വാ, കേറി കേറി വാ. അതാരാ ചന്ദ്രനാണോ പറഞ്ഞേ? ഗേൾസ് എല്ലാരും ഒരുമിച്ച് ചന്ദ്രൻ കൂടെ പോകുന്നു. നമുക്ക് നമുക്ക് നോക്കാം കൈസ്, നമുക്ക് നോക്കാം. രണ്ടേ ഓപ്ഷൻ നോക്കട്ടെ, തക്കാളി നോക്കട്ടെ, പുള്ളി എടുത്ത് പുതിയൊരു പയ്യനെ കൂടെ അങ്ങനെ ടി വി അല്ലേ നോക്കിയെടുത്താ മതി. ആ അതാ അതാ ഞാൻ പറയാം, നോക്കി. എടാ മോനെ, ഗുലാനെ ഐശ്വര്യമായിട്ട് കഥ തുറന്ന് കയറിക്കോ. പിന്നെ ഒരു കാര്യം പറയാം, ഈ മോനെ വിളിയൊക്കെ ഇന്നിവിടെ ഉണ്ടാവുള്ളൂ. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വരും, പെർഫോമൻസ് അനുസരിച്ചിരിക്കും.
അതനുസരിച്ച് വേണം ടി വിയിൽ നിൽക്കാൻ. അപ്പൊ എന്നെ വിളിച്ചത് തിരിച്ചു കിട്ടും. വിളക്ക് കത്തിച്ചു കൊടുത്തോട്ട് കേട്ടോ അടച്ചിട്ട് കേട്ടോ സണ്ണ കേറിയിട്ട്.